പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ 15 2000 ട്രാൻസ്മിയർ റോവേഴ്സ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി 73 മിനിറ്റിൽ നിക് ഹെൻറിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ മനുഷ്യൻ കളത്തിലേക്ക് ഇറങ്ങുന്നു. ആദ്യ മത്സരം തന്നെ 3-1 പരാജയം ഏറ്റുവാങ്ങിയെങ്കിൽ കൂടെ തന്റെ കരിയറിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന് കാര്യമായുള്ള തിളക്കങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. 2 വർഷം കാത്തിരുന്നിട്ടാണ് തന്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. 2002 ഒക്ടോബർ 19 ഈ മനുഷ്യന്റെ കാലിൽ നിന്നും ആദ്യ ഗോൾ അദ്ദേഹത്തിന്റെ ടീമിന് വേണ്ടി അദ്ദേഹം നേടിയെടുത്തു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായി 2004 എക്സ്ട്രാ ടൈമിൽ നേടിയ ഒരു ഗോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ മറക്കാത്ത ഒരു ഗോളായി മാറി. 1.2 മില്യൺ യൂറോ എന്ന് പറയുന്ന വമ്പൻ തുകയ്ക്ക് 2008 ബാഴ്സലോണയിലെത്തിയ ഈ താരം സീസണിലെ ആദ്യ മത്സരങ്ങൾ തന്നെ അതിഗംഭീരമായിട്ട് തന്നെ തുടങ്ങി. ബാഴ്സലോണയിൽ 4 മാസത്തെ സന്തോഷകരമായ ജീവിതം തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചുവടുവെപ്പുകൾ വെക്കുന്ന ദിനങ്ങളായി മാറിയിരുന്നു. 2008 നവംബർ 8 ഷെഫീൽഡ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബുമായി കളിച്ചുകൊണ്ടിരിക്കെ ക്രിസ് മോർഗൻ എന്ന് പറയുന്ന താരത്തിന്റെ കൈമുട്ടിന് മുമ്പിൽ തന്റെ സന്തോഷം മുഴുവൻ അടിയറവ് വെക്കുന്നു. പന്ത് ഹെഡ് ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാത്ത ഈ മനുഷ്യന്റെ തലയിൽ നിന്നും ചോര വാർന്നൊലിക്കുന്നു. അതുവരെ ആർത്തിരമ്പയ ഗാലറി ശബ്ദമില്ലാതിരിക്കുന്നു. തൂക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് 5 മാസം അൺകോൺഷ്യസ് സ്റ്റേജ് ആയിട്ട് തന്നെ അദ്ദേഹം അങ്ങനെ അനങ്ങാതെ കിടക്കുന്നു. ഈ ഒരു സമയത്ത് എല്ലാവരും വാദിച്ച ഒരു കാര്യം, ഇനി ഇദ്ദേഹത്തിന് കളിക്കാനായിട്ട് പറ്റില്ല. ശരീരം മാത്രമല്ല ബുദ്ധിക്കും മനസ്സിനും എല്ലാത്തിനും നല്ല രീതിയിൽ പാടുപറ്റിയിരിക്കുന്നു. ഈ വ്യക്തിയുടെ കരിയർ തന്നെ ഇവിടെ നഷ്ടമാകാനായിട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലേക്കും ആ കുറ്റപ്പെടുത്തലുകൾ ചൂഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. അതിനു പുറമെ തന്റെ തലയിൽ ഒരു പുതിയ അതിഥിയായിട്ട് ഒരു മുറി തന്നെ രൂപം കൊണ്ടിരിക്കുന്നു. 2009 ജൂലൈ 21 50 മിനിറ്റിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ വ്യക്തി വീണ്ടും കളത്തിലേക്ക് അതേ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് തിരിച്ചു വരുന്നു. ജീവിതത്തിൽ തോറ്റാലും ഫുട്ബോളിൽ തോൽക്കില്ല എന്ന് പറഞ്ഞ ആ വാശിയും വിശ്വാസവും അദ്ദേഹത്തിന്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടായിരുന്നു. ഒരുപാട് ഗോളുകൾ കൊണ്ട് തന്നെ കുറ്റപ്പെടുത്തിയവരെ എല്ലാവരുടെയും വായടപ്പിക്കുന്നു. കനേഡിയൻ നാഷണൽ ടീമിൽ ഫുട്ബോൾ മാന്ത്രികത കാണിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തെ സ്കോട്ട്ലാൻഡ് നാഷണൽ ടീമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കാനഡ എന്റെ വീടാണ്, ആ വീട് വിട്ട് ഞാൻ ഒരു രാജ്യത്തെയും സപ്പോർട്ട് ചെയ്യില്ല, കാരണം എനിക്ക് എന്റെ നാടിനോടുള്ള ഒരു സ്നേഹമുണ്ട്. എന്നാൽ ആ വാക്ക് തെറ്റിക്കുന്നത് 21 ഒക്ടോബർ 2014 തന്റെ നാടിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു ക്ലബിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. മഞ്ഞക്കടലിലേക്ക് അദ്ദേഹം തന്റെ മൊട്ടത്തലയുമായി ഇറങ്ങുന്നു. ആരാധകർ ആശങ്കയോടെ ഈ മനുഷ്യനെ നോക്കുന്നു. ആദ്യ ഗോൾ ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇദ്ദേഹം നേടിയപ്പോൾ എല്ലാവരും പൊട്ടിത്തെറിച്ചു. അവരാർത്തിരമ്പി ആ വ്യക്തിയെ തന്നെ വളരെ സൂക്ഷ്മമായി നോക്കുന്നു. പിന്നീട് ആ മഞ്ഞക്കുപ്പായക്കാരുടെ മനസ്സിനുള്ളിൽ ഈ മനുഷ്യന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു 8 ഓളം വലുതായിരുന്നു. പിന്നീട് 2015-16 സീസണിൽ അറ്റ്ലറ്റിക്കോടി കൊൽക്കത്ത എന്ന് പറയുന്ന ക്ലബിലേക്ക് കൂടുമാറി ഇദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഈ മഞ്ഞക്കടലിനിടയിലായിരുന്നത് കൊണ്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിനെതിരെ ഒരു ഗോള് പോലും അദ്ദേഹം സ്കോർ ചെയ്തില്ല. എന്തിനധികം ആ സീസണിൽ ഫൈനലിലെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സും ATKയും അവസാന നിമിഷം ഒരു പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് പോകുന്നു. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ആദ്യ പെനാൾട്ടി കിക്ക് എടുക്കാൻ പോകുന്നത് ഈ മനുഷ്യനായിരുന്നു. ഈ മനുഷ്യൻ അടിച്ച എല്ലാ പെനാൾട്ടി കിക്കുകളും ഗോൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്രം തന്നെ ഏറെ ആകാംക്ഷയോടെ നോക്കാവുന്നതായിരുന്നു. ആദ്യ കിക്ക് എടുത്തപ്പോൾ തന്നെ ഗോൾ കീപ്പർ അത് തട്ടിയിരുന്നു. തന്റെ ഈ സീസണിലെ ആദ്യത്തെ പെനാൾട്ടി മിസ് എന്ന് പറഞ്ഞ ഒരു മുദ്ര കൂടെ അദ്ദേഹത്തിൽ കുത്തപ്പെടുന്നു. താൻ വരുത്തി പിഴവാണെങ്കിൽ കൂടെ ആ മത്സരത്തിൽ അവർ കിരീടം നേടിക്കൊണ്ട് തന്റെ ജീവിതത്തിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. 2017-18 സീസണിലേക്ക് വരുമ്പോഴായിരുന്നു വളരെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. തനിക്ക് പൈസയേക്കാൾ എത്രയോ വലുതാണ് ഈ ആരാധകർ തരുന്ന സ്നേഹവും സപ്പോർട്ടും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിപ്പെടുന്നു. ആ ഒരു സീസണിൽ താൻ മുൻപ് മറന്നു വെച്ച ആ വേദന വീണ്ടും അനുഭവിക്കപ്പെടുന്നു. തന്നെ പല രീതിയിലും ഫൗളുകൾ കൊണ്ട് മൂടുമ്പോഴൊക്കെ തന്റെ തലയിൽ നിന്നും ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ ഉള്ളിൽ ഒതുക്കി വെച്ച ആ ധൈര്യവും കോൺഫിഡൻസും ഒരിക്കലും ചോർന്നു പോകാത്തത് കൊണ്ട് തന്നെ തലയിൽ ഒരു കെട്ടുമായി വീണ്ടും കളി തുടരുന്നു. എന്നാൽ 2019-20 സീസൺ ISL നടക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീം കളിക്കുമ്പോഴും മഞ്ഞക്കുപ്പായക്കർ ആർത്തിരമ്പുമ്പോഴും ആ കളിക്കാർ പച്ച പരവതാനിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഓരോ ആരാധകരും ഒന്ന് എത്തി നോക്കും, ആ മൊട്ടത്തലയൻ അവിടെ ഉണ്ടോ എന്ന്. ഓരോ ആരാധകന്റെയും വീട്ടിലുള്ള അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ചോദിക്കുന്ന ചോദ്യം, ആ മൊട്ടത്തലയൻ അവിടെ ഉണ്ടോ എന്ന്. ഇത്രയും പ്രിയപ്പെട്ട, ഇത്രയും സ്നേഹം നിറച്ച ഈ ഒരു മനുഷ്യനെ, ഈ ഒരു മൊട്ടത്തലയനെ ഈ മലയാളി ആരാധകർ ഒറ്റ പേരിലാണ് വിളിച്ചിരുന്നത്. അത് ഇയാൻ എഡ്വേർഡ് ഹ്യൂം എന്നായിരുന്നില്ല, ഞങ്ങളുടെ ഹ്യൂമേട്ടൻ എന്നായിരുന്നു. വികാരങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. വി റിയലി മിസ് യു ഹ്യൂമേട്ട, ആൻഡ് ഫൈനലി ഹാപ്പി ബർത്ത്ഡേ ഹ്യൂമേട്ട.